മനസ്സിലാക്കുക. സഹോദരന്മാരെ, ഇതുവരെ നാം സംസാരിച്ചു പോന്നത് അറബി അക്ഷരങ്ങളുടെ ഉച്ചാരണ രൂപവും അതിന്റെ ഉത്ഭവ സ്ഥാനങ്ങളെ സംബന്ധിച്ചായിരുന്നു. അതോടൊപ്പം ആ അക്ഷരങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട അക്ഷരങ്ങളെ ഉച്ചരിക്കേണ്ട രൂപവും നാം വിവരിച്ചു കഴിഞ്ഞു. ഇനി സൂറത്തുൽ ഫാത്തിഹയിൽ വന്നിട്ടുള്ള അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, എങ്ങനെയാണ് ഓരോ ആയത്തുകളും ഓതേണ്ടത് എന്ന് ശ്രദ്ധിക്കുക. നോക്കൂ, ഇവിടെ ആദ്യമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ അടിയിൽ അണ്ടർലൈൻ ചെയ്ത അടിവരയിട്ട ഭാഗം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ, ഇവിടെ റോയിനെ അല്പം തഫ്ഹീം ചെയ്തുകൊണ്ടായിരിക്കണം ഉച്ചരിക്കേണ്ടത്. അഥവാ റോ എന്ന് മലയാളത്തിൽ എഴുതുന്നത് രൂപം, മലയാളത്തിൽ റോ എന്ന് എഴുതുന്നത് ഇങ്ങനെ. അറബിയിലെ റോ ഈ രൂപത്തിലാണ് റോയിനെ ഉച്ചരിക്കേണ്ടത്. അപ്പൊ ഇവിടെ ബിസ്മില്ലാഹി റോ, ഇവിടെ ഹൽക്കന്റെ അക്ഷരമായ ഹാ വന്നിരിക്കുന്നു, വീണ്ടും റോ വന്നിരിക്കുന്നു, ഹൽക്കന്റെ അക്ഷരമായ ഹാ വന്നിരിക്കുന്നു. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതേപോലെ തന്നെ ബിസ്മില്ലാഹി ഹാ, ഇതും ഹൽക്കന്റെ അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാകുന്നു. ഇവിടെ ഈ അക്ഷരത്തെ വ്യക്തമാക്കാഞ്ഞാൽ ബിസ്മില്ലായി എന്നായി മാറും, ബിസ്മില്ലായി എന്ന് യാ ആയി മാറും. അതുകൊണ്ട് ഈ അക്ഷരത്തെ ശ്രദ്ധിക്കുക, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. അതുപോലെ തന്നെ അടുത്ത ആയത്ത് ശ്രദ്ധിക്കുക, അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില അക്ഷരങ്ങൾ നോക്കൊന്ന്, ഹൽക്കന്റെ അക്ഷരത്തിൽപ്പെട്ട ഹാ വന്നിരിക്കുന്നു, പിന്നെ ലില്ലാഹി ഹാ വന്നിരിക്കുന്നു, റബ്ബിൽ ആലമീൻ ഐൻ വന്നിരിക്കുന്നു. ഇതെല്ലാം ഹൽക്കിന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനെ ഹൽക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നും മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മീം വന്നിരിക്കുന്നു, മീമിന് സുക്കൂൽ വന്നാൽ ചുണ്ട് നല്ലവണ്ണം പൂട്ടണം. മീമ് സുക്കൂലുള്ള മീമ് എവിടെ വന്നാലും നന്നായി പൂട്ടിയിരിക്കണം ചുണ്ടിനെ. അപ്പോൾ അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ സാധാരണ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാകുന്നു റബ്ബിൽ ആലമീൻ എന്നുള്ളത്. ഇവിടെ റബ്ബില്ലാലമീൻ എന്ന് സാധാരണ ഓതാറുണ്ട്, റബ്ബില്ലാലമീൻ രണ്ട് ലാമിനെ. അങ്ങനെ വരാൻ കാരണം ഇവിടെ മുറിക്കാതെ ഓതുന്നതുകൊണ്ടാണ്. ഇവിടെ അല്പം മുറിച്ചുകൊണ്ട് ഓതുകയാണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല. അപ്പോൾ റബ്ബിൽ ആലമീൻ, അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്ത ആയത്ത് നോക്കൂ, ഇവിടെ ആലമീന എന്നാണ്, അവസാനത്തെ നൂനാണ്. അവിടെ സാധാരണ പരിചയമില്ലാത്ത ആളുകൾ വായ പൂട്ടിയിട്ടാണ് ഓതാറുള്ളത് ആലമീൻ എന്ന്. അത് തെറ്റാണ്, ആലമീൻ അവസാനം നൂനാണ്. അതുപോലെ അർറഹ്മാനിർ റഹീം, ഇവിടെ നമ്മൾ നേരത്തെ ബിസ്മി പറഞ്ഞപ്പോൾ പറഞ്ഞു അതേപോലെ തന്നെ ഇവിടെയും അർറഹ്മാനിർ റഹീം അവസാനം നീമാണ്, ചുണ്ട് കൂട്ടണം. നോക്കൂ, മാലിക്കി യൗമിദ്ദീൻ അവസാനം നൂനാണ്, യൗമിദ്ദീൻ. അടുത്തത് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഇവിടെ ഇയ്യാക യാഇന് ശദ്ദ് വേണം. നഅബ്ദു ഐന് ഹൽക്കിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. വഇയ്യാക ഇവിടെ യാഇനും ശദ്ദ് വേണം. നസ്തഈൻ ഇവിടെ ഐന് ഹൽക്കിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. ഇവിടെ നൂന് വായ പൂട്ടാൻ പാടില്ല. അപ്പോൾ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഇവിടെ യാഇന്റെ ശദ്ദ് പോയി കഴിഞ്ഞാൽ ഇവിടെ സൂര്യപ്രഭയെ ആരാധിക്കുക എന്ന അർത്ഥം വരും.
ഫാത്തിഹ ഓതി കാഫറായി പോകുന്ന ഒരു രംഗമാണ് ഇവിടെ. ഇയ്യാക എന്നുള്ളത് യാഗിനെ വളരെയധികം ശ്രദ്ധിക്കേണ്ട അക്ഷരമാകുന്നു. അടുത്ത നോക്കൂ, ഇഹ്ദിന ഹംസ് ഹൽക്കിന്റെ അക്ഷരത്തിൽ പെട്ടതാണ്, ഹൽക്കിന്റെ അക്ഷരത്തിൽ പെട്ടതാണ്. സ്വാദ് നേരത്തെ പറഞ്ഞ ഹെറോഫുൽ ഇസ്തിഇലായിൽ പെട്ട അക്ഷരമാണ്. ഹെറോഫുൽ ഇസ്തിഇലായിൽ പെട്ട അക്ഷരമാണ്. ഖാഫ് ഇസ്തിഇലായിന്റെ അക്ഷരമാണ്. ഇതെല്ലാം ഉച്ചരിക്കുമ്പോൾ ചുണ്ട് അല്പം കൂർപ്പിച്ച് വായ നിറയെ ഉച്ചരിക്കണം. അവസാന മീമാണ്, ചുണ്ട് പൂട്ടണം. വീണ്ടും അതേ അക്ഷരങ്ങൾ തന്നെ, നോക്കൂ, സ്വാദ് ഇസ്തിഇലാൻ അക്ഷരം, ഇസ്തിഇലാൻ അക്ഷരം, ലസീന പുള്ളിലെ ഉച്ചരിക്കുമ്പോൾ അല്പം കാറ്റ് പുറത്തേക്ക് പോണം. അല്ലസീന ഇന്നല്ലസീന എന്ന് പറയുന്നത് പോലെ. അൻ അംത ഹൽക്കിന്റെ അക്ഷരം, ഐന ഹൽക്കിന്റെ അക്ഷരം, സുക്കൂല മീമ് വായ നന്നായി പൂട്ടണം. ഐന ഹൽക്കിന്റെ അക്ഷരം, ഹ ഐ ഹൽക്കിന്റെ അക്ഷരം, ഗൈന ഹൽക്കിന്റെ അക്ഷരം, ഗൈന ഹൽക്കിന്റെ അക്ഷരം, ദ്വാദ് ഇസ്തിഇലാന്റെ അക്ഷരം, ഐന ഹൽക്കിന്റെ അക്ഷരം, ഹ ഹൽക്കിന്റെ അക്ഷരം, ദ്വാദ് ഇസ്തിഇലാന്റെ അക്ഷരം. ഇത്തരം ഹൽക്കിന്റെയും ഇസ്തിഇലാന്റെയും അക്ഷരങ്ങൾ വ്യക്തമായി തന്നെ ഉച്ചരിക്കണം. അപ്പോൾ എങ്ങനെ ഓതാം? സ്വൈറാഫല്ലസീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഇപ്പോൾ ഈ ഫാത്തിഹ സൂറത്തിൽ വന്നിട്ടുള്ള അക്ഷരങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു.